ഞാനിപ്പോൾ പറഞ്ഞ മാത്യൂസ് ജാഹൌസാണ് പനങ്ങാട് നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പറ്റിയും എന്നെ പറ്റിയും തന്നെയാണ് അതായത് മലയാളികളെ പറ്റി മലയാളികൾക്ക് പല സവിശേഷതകളും ഉണ്ട് ടിപ്പിക്കൽ മലയാളി എന്നൊരു പ്രയോഗം തന്നെ ഇടയിട്ടടുത്ത് കേട്ട് വരുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ വണ്ടിയിൽ ടൗണിൽ കൂടി പോകുമ്പോഴത്തേക്ക് എൻ്റെ തൊട്ടു മുന്നിൽ പോയിരുന്ന ബൈക്ക് കയറാൻ ശ്രദ്ധിക്കാതെ ഓടിച്ച് അതിൻ്റെ തൊട്ടു മുന്നിൽ മര്യാദയ്ക്ക് പോയിരുന്ന ഒരു കാറിൽ കൊണ്ട് ഒറ്റടി വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല കാറിൻ്റെ ബാക്ക് സൈഡ് കുറച്ചൊന്ന് ചടങ്ങി പിന്നെ ഞാൻ കാണുന്നത് ഈ ബൈക്കുകാരൻ ദേഷ്യത്തിൽ ചാടി ഇറങ്ങി വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് നേരെ ഈ കാറിന്റെ ഡ്രൈവറിനെ പോയി ചീത്ത വിളിക്കുന്നതാണ് കാറിന്റെ ഡോറ് പിടിച്ച് വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നു ഗ്ലാസ്സിലടിക്കുന്നു ആകബഹം സ്വാഭാവികമായിട്ടും കുറച്ച് ആൾക്കാർ ചുറ്റും കൂടി ആദ്യമൊക്കെ അവർ കേട്ടു നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേശായിട്ട് അവർ ഇടപെടാൻ തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വണ്ടി ഈ ബൈക്കുകാരന് മനസ്സിലായി ചർച്ച പുരോഗമിക്കുന്നത് തനിക്കെതിരെയാണെന്ന് മനസ്സിലായി അടി അടികിട്ടുമെന്ന ഘട്ടം വന്നപ്പോഴത്തേക്ക് ഇയാൾ പതുക്കെ നേരത്തെ ഇടിയിൽ നെഞ്ചുവേദന എടുക്കുന്നുവെന്ന മട്ടിൽ അഭിനയിച്ചൊരൊറ്റക്കിടപ്പ് റോഡിൽ കരയാനും തുടങ്ങി കൂടി നിന്നവരെല്ലാം ഈ നെഞ്ചുവേദനക്കാരൻ തൻ്റെ എന്ന് പേടിച്ച് പതുക്കെ രക്ഷപ്പെട്ടു അവർ മലയാളികളാണല്ലോ ഞാനും ഞാനും ഒരു ടിപ്പിക്കൽ മലയാളിയാണ് ഇത്രയും ബുദ്ധിയും അഭ്യാസവും കാണിക്കുന്ന ഈ മലയാളിയെ പറ്റിക്കാനായിട്ട് ഒരൊറ്റ വാചകം മതി പണിയെടുക്കാതെ കാശുണ്ടാക്കാനുള്ള വിദ്യ പറഞ്ഞുതരാം അതിലേത് മലയാളിയും വീഴും അതിനുവേണ്ടി എത്ര ലക്ഷം രൂപയാണ് മുടക്കുകയും ചെയ്യും പണ്ട് ആട് തേക്ക് മാഞ്ചിയമായിരുന്നു ഈ മാഞ്ചിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ തമിഴിലെ ഫേസ് ആയി എന്ന് അന്നൊരു ചൊല്ലുണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാം ഹൈടെക്കാണ് നൈജീരിയ എന്നുള്ള ഒരു ഒറ്റ കോള് മതി നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്പറും പാൻ നമ്പറും പിൻ നമ്പറും വീട്ടിലെ വേലക്കാരിയുടെ നാൾ വരെ പറഞ്ഞു കൊടുക്കും പണിയെടുക്കാതെ കാശ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ച് നമ്മൾ കയ്യിൽ നിന്ന് പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയായിരിക്കും പിന്നീടുള്ള കാലം വർക്ക് ചെയ്യുക സത്യത്തിൽ എനിക്ക് സംശയം നൈജീരിയക്കാരെ നമ്മളാണോ നമ്മൾ നൈജീരിയക്കാരെ ആണോ ഉടായിപ്പോ പഠിപ്പിച്ചതെന്നാണ് രണ്ടും ഒന്നിനൊന്ന് വിട്ടു ഓക്കെ ഇനി ഞാൻ എൻ്റെ പറ്റി പറയാം ഞാനൊരു സാധാരണ മലയാളിയാണ് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൺഫർമേഷൻ മെസ്സേജ് വരുന്ന ദിവസം കൃത്യമായിട്ട് കയ്യിൽ കാശില്ലാണ്ടാവുന്ന ഒരു സാധാരണ മലയാളി അതിനുവേണ്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട് വരെ അല്ലെങ്കിൽ എൻ്റെ കാശുവെല്ലാം ഒരുപ്പുണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന ഒരു സാധാരണ മലയാളി ഈ സാധാരണ മലയാളിക്ക് എപ്പോഴും വരെ ഇരട്ടവറ്റ സഹോദരൻ ഉണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട് അങ്ങനെ ഒരു ഇരട്ടവറ്റ സഹോദരൻ കുറച്ചാൾ മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരനെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു അപകടം പറ്റി പുള്ളി ഒരു സൈക്കിളും ചവിട്ടി പോകുമ്പോഴത്തേക്ക് ഒരു കാറ് വന്നിടിച്ചു കാലിലും മൾട്ടിപ്പിൾ ഫ്രാക്ചർ പുള്ളി ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ അപകടം ഉണ്ടായതെന്ന് ഉണ്ട് എന്തായാലും മൂന്നാലു വർഷം കേസ് പറഞ്ഞ് പുള്ളിക്ക് ഇൻഷുറൻസ് നിന്ന് നല്ലൊരു തുക കിട്ടി പുള്ളി ആ കാശുമുണ്ട് മകളുടെ കല്യാണം വളരെ ഭംഗിയായിട്ട് നടത്തി ഈ കല്യാണം കൂടിയിട്ട് തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഭാര്യ അപ്പത്തെ അകത്തെ മുറിയിൽ ഇരുന്ന് പറയുന്നത് കേട്ടു ഇതിയാനെ കൊണ്ട് നിർബന്ധിച്ച് വെള്ളവടി നിർത്തിച്ചത് അബദ്ധമായി പോയെന്ന് തെറ്റ് പറയാൻ പറ്റില്ല കാരണം എനിക്കുണ്ടല്ലോ ഒരു മോള് എൻ്റെ ഭാര്യയും ഞാൻ വേണ്ടി ഇടയ്ക്ക് എല്ലാ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അവളിലേക്ക് ഇരുണ്ട നിറവാണ് അപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അടി ആറ് മാസം കഴിയുമ്പോൾ കമ്പനി അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ഇറക്കുന്നുണ്ട് അത് മേടിച്ച് തരാം നിനക്കാവുമ്പോൾ അത്രയൊക്കെ വേണ്ടി വരുമെന്നു പറഞ്ഞു അതിന് വഴക്കിട്ടു അപ്പോഴല്ല മാസം കഴിഞ്ഞിട്ട് കമ്പനി ആ അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ഇറക്കിയില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു വഴക്ക് വേറെ ദിവസം പറഞ്ഞു തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു തലയ്ക്ക് ഭയങ്കര ഭാരം പോലെയൊക്കെ തോന്നണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ ശരിയാണ് എനിക്ക് ഭയങ്കര ഭാരം തോന്നണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കളിമണ്ണ് പൊതുവേ ഭാരം കൂടിയൊരു വസ്തുവാണെന്ന് പറഞ്ഞു അതിനും മഴ കിട്ടും എന്തായാലും എൻ്റെ ഈ ഇരട്ടമറ്റ സഹോദരനെ അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ വഴിയിൽ ഉപേക്ഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു ബിസിനസ് തുടങ്ങണം മൃഗസ്നേഹിയായ ഞാൻ നാട്ടുകാർ വഡാഫോൺ പട്ടിയെന്ന് വിളിക്കുന്ന പഗിനെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കൂട്ടുകാരുടെ നിന്ന് പതിനയ്യായിരം രൂപ കടം വാങ്ങിച്ച് ഞാനൊരു പഗ്നെ വാങ്ങിച്ചു അവൾക്ക് നല്ലൊരു പേര് ഇട്ടു പിങ്കി ഞാൻ അവളെ വിജയകരമായിട്ട് ബ്രീഡ് ചെയ്തു അവൾ വിജയകരമായിട്ട് എട്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തു മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് വിറ്റെടുക്കേണ്ട ഈ എട്ട് കുഞ്ഞുങ്ങളെ എനിക്ക് വിൽക്കാൻ പറ്റിയത് ഒമ്പത് മാസം കൊണ്ടാണ് കുഴപ്പമില്ല നല്ലൊരു തുക കിട്ടി ഞാൻ ആ തുക മുഴുവനായിട്ട് ഈ എട്ട് കുഞ്ഞുങ്ങൾക്ക് ഒമ്പത് മാസം തീറ്റ വാങ്ങിച്ച കടയെ കൊണ്ടേ കൊടുത്തു ബാക്കി കടവും പറഞ്ഞു പൈശാചീയമായ കാരണങ്ങൾ കൊണ്ട് ഈ കൂട്ടുകാരുടെ നിന്ന് വാങ്ങിച്ച പതിനായിരം രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളെല്ലാം വിറ്റിട്ടും അവൻ്റെ കാശ് കൊടുത്തില്ല എന്നാണ് അവൻ്റെ പരാതി അതിപ്പോൾ കേസായിട്ട് കോടതിയിൽ നടക്കുക എനിക്കിനിയും പല ബിസിനസ് ഐഡിയാസും ഉണ്ട് പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കേസൊന്നും തീരണം അല്ലാതെ ഞാൻ എങ്ങനെ ഇനി ഒരാളുടെ പോയി കടം വാങ്ങിക്കും ഇരട്ടപറ്റ സഹോദരൻ അപ്പോഴും കൂടെ തന്നെയുണ്ട് അങ്ങനെ നിവർത്തികെട്ട് സിനിമയിൽ അഭിനയിച്ചോളാന്ന് വിചാരിച്ചു മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരു എതിരാളിയാകാൻ വേണ്ടിയൊന്നും അല്ല തേച്ചുകൊണ്ടിരിക്കുന്ന പാൻസ് കത്തി കഴിയുമ്പോൾ അതിൻ്റെ ഹോളി കൂടി അപ്പുറത്തേക്ക് നോക്കാനും ലാൻഡ് ഫോണിൽ കോൾ വന്നുകഴിഞ്ഞ് അത് കട്ട് ആ റിസീവറിൻ്റെ അകത്തേക്ക് തുറച്ച് നോക്കാനും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതൊന്നും നടന്നില്ല കാരണം ഞാൻ അഭിനയിക്കാൻ അഭിനയിക്കാനറിയാമ്പില്ലാത്തൊരു സാധാരണ മലയാളിയായി പോയില്ലേ ഇങ്ങനെ പോയാൽ ഞാൻ ഏതെങ്കിലും മാവുങ്കൽ യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കേണ്ടി വരും അതിലേ അമ്മി ജയിക്കും കാരണം ഞാനൊരു മലയാളിയാണല്ലോ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞിട്ട് ഒന്നിനൊന്ന് രണ്ടിന് രണ്ട് എന്ന് എഴുതി വച്ചേക്കുന്നത് കാണുമ്പോൾ എന്നാൽ പിന്നെ രണ്ടല്ലേ ലാഭം രണ്ട് നടന്ന് കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണ മലയാളി യൂട്യൂബിൽ കയറി വേണ്ടാത്ത ഫോട്ടോസ് എല്ലാം സെർച്ച് ചെയ്ത് അത് കിട്ടിക്കഴിയുമ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈബർ സെല്ല് പിടിക്കുമെന്ന് പേടിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ഒരു സാധാരണ മലയാളി എന്നെക്കൊണ്ട് ഇത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ